വിശുദ്ധ ഖുർആൻ ഓതിയാൽ ശിഫയുണ്ട്. മരിച്ചവരടുത്ത് ഓതാൻ പാടില്ല എന്ന് പറയും. തെളിവതാ പറയാൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതിനല്ലേ ഖുർആൻ ആണ്. അത് ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ്. അത് മാത്രമാണോ? അല്ല, ഖുർആൻ തബറുക്കുമുണ്ട്. ഖുർആൻ ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വ റഹ്മതുൽ ലിൽ മുഅ്മിനീൻ വല യസീദു ളാലിമീന ഇല്ലാ ഖസാറ. ഖുർആൻ പഠിക്കാതിരിക്കണം എന്നല്ലേ പറഞ്ഞതിനർത്ഥം? ഖുർആൻ പഠിക്കണം, ഖുർആന്റെ വ്യാഖ്യാനം അറിയണം. പക്ഷെ അതൊന്നും അറിയാതെ ഓതിയാലും അതിന് കൂലിയുണ്ട്. അങ്ങനെയാണ്, ഖുർആൻ അറിയാതെ അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്താലും ഹിഫ്ദ് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട്. അർത്ഥം അറിഞ്ഞിട്ടാണെങ്കിൽ പ്രതിഫലം കൂടുതലാണ്. അങ്ങനെയാണ് ശുദ്ധ ഖുർആൻ പറയുന്നു. നോക്കൂ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വ റഹ്മതുൽ ലിൽ മുഅ്മിനീൻ. ഈ വിശുദ്ധ ഖുർആൻ ശിഫയായിട്ടും റഹ്മത്തായിട്ടുമാണ് ഞാൻ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക്. മിനൽ ഖുർആൻ ലിബയാനിൽ ജിൻസി എന്നാണ്. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ശിഫണ്ട് എന്നല്ല, ഖുർആൻ എന്നത് മുഴുവൻ ശിഫയും റഹ്മത്തുമാണ്. ഇനി ഇത് ബറക്കത്തുണ്ടെന്ന് ബോധ്യമായി. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ? മരിച്ചവർക്ക് ഓതിയാ ബറക്കത്ത് കിട്ടൂലേ? ജീവിച്ചിരിക്കുന്നവർക്ക് ബറക്കത്ത് കിട്ടുന്ന ബോധ്യമായി. ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഹദീസ് ഫാത്തിഹ ഓതി കൊടുത്തു, ബറക്കത്തുമായി ശിഫയുമായി. അബൂ സഈദ് ഖുദ്രി തങ്ങൾക്കും സഹാബികൾക്കും 30 ആടുകളെയും കൊടുത്തു, സമ്മാനമായി കൊടുത്തു. ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി കൊടുത്താലോ അവർക്ക് പ്രതിഫലം കിട്ടൂലേ? കിട്ടില്ല എന്ന് എങ്ങനെ പറയും? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഥറടക്കം മുഹാജിരീങ്ങളും സുഹാബിമാരായ അൻസാരികളും ചെയ്തിരുന്ന ഒരു നന്മയാണിത്. തെളിവ് ഒന്ന്, ഇമാം ബൈഹഖി എന്നവർ അവരുടെ സുനനിൽ കിതാബുൽ ജനായിസിൽ ഒരു ബാബ് കൊണ്ടുവരുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി ആ പേജിന് ഹെഡിങ് കൊടുത്തത് ബാബ് ഖിറാഅത്തുൽ ഖുർആനി ഇൻദൽ ഖുബൂർ, ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖിറാ ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതൽ എന്ന് പറഞ്ഞിട്ട് ഹദീസ് പണ്ഡിതനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി 4-ാമത്തെ വോള്യത്തിൽ ഇമാം ബൈഹഖിയുടെ സുനനിൽ 56-ാമത്തെ പേജ് ഇമാം ഖലാൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജാമിഇൽ അവരുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകറിലും ഈ വിഷയം കൊണ്ടുവന്നു. യാ അല്ലാഹ്, 200-ഓളം പേജുകളുള്ള കിതാബാണ് ഇമാം ഖലാൽ തങ്ങളുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകർ. ആ കിതാബിലെ അവസാന ഭാഗം 190-ാമത്തെ പേജ് ഇമാം ഖലാൽ എന്നവരെ പറയുന്നു. ഇമാം ഖലാൽ എന്നവരാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ. ഹംബലി മദ്ഹബ് എന്ന് പറയില്ലേ, ഗൾഫ് നാടുകളൊക്കെ ഹംബലി മദ്ഹബാണ്. ഈ ഹംബലി മദ്ഹബുകാരും ഖുർആൻ ഓതണം എന്ന് പഠിപ്പിക്കുന്നവരാണ്. അതാണ് ഇതിന്റെ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ഹംബലി മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഇമാം ഖലാൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്മദ് എന്നവരുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ, ഹിജ്റ 311-ൽ വഫാത്തായ പണ്ഡിതൻ. ഇമാം ഖല്ലാൽ എന്നവരെ അബ്ബാസ് ഇബ്നു മുഹമ്മദ് ദൗരി എന്നവരെന്ന് ഉദ്ധരിക്കുന്നു. ഖാല ഖുൽതു ലി യഹ്യ ഇബ്നു മഈനിൻ, മഹാനായ യഹ്യ ഇബ്നു മഈൻ തങ്ങളോട് ഞാൻ ചോദിച്ചു. യഹ്യ ഇബ്നു മഈൻ എന്നവരെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്ന ഹംബലി മദ്ഹബിന്റെ ഇമാം, മുസ്നദ് എന്ന ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശം, ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശമാണ് മുസ്നദ്. ആ മുസ്നദിന്റെ രചയിതാവാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇറാഖുകാരനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ. അവരുടെ കൂട്ടുകാരനാണ് യഹ്യ ഇബ്നു മഈൻ. ഇവരൊക്കെ അലാമുൽ ഉമ്മ, ഉമ്മത്തിലെ ഇൽമിന്റെ പർവ്വതങ്ങളാണ്. മഹാനായ യഹ്യ ഇബ്നു മഈൻ എന്നവരോട് ചോദിക്കാൻ, എന്താ ചോദിച്ചത്? യഹ്യ ഇബ്നു മഈനെ حدثني مبشر الحلبي عن عبد الرحمن بن علاء بن اللجلاج عن نبيه انه قال മഹാനായ മുബശ്ശിറുൽ ഹലബി എന്ന ഫിഖത്തായ പണ്ഡിതൻ, സത്യസന്ധനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നിവരെന്ന് ഉദ്ധരിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്തു. ഇദാ മിച്ചു, മക്കളെ ഞാൻ മരിച്ചാൽ, വവദഅതുമൂനീ ഫിൽ അഹദി, എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോൾ, ഫഖൂലൂ, നിങ്ങൾ പറയണം, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനല്ലേ മയ്യത്ത് മറവിയുമ്പോ പറയാ ബിസ്മില്ലാഹി വഅല മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാ വെക്കേണ്ടത്. ആര് വസീത് ചെയ്യാ? മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി മക്കളോട് പറയാണ്, താബിഈയാൻ. എന്നിട്ട് ثم سنوا علي التراب سنا, നിങ്ങൾ എൻ്റെ ദേഹത്തേക്ക് മണ്ണ് വാരി ഇടുമ്പോ മെല്ലെ മണ്ണ് വാരി ഇടണേ, ഒന്നായിട്ട് മണ്ണ് കൊട്ടരുത് കയ്യത്തിന്റെ മീതെ, മണ്ണ് മെല്ലെ വാരി ഇടാവൂ. കാരണം എന്തെന്നറിയോ, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേദനയുള്ളത് മരിച്ച മനുഷ്യന് വേദനയുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ മയ്യത്തിന് വേദനയുണ്ട്. ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ, ജീവിച്ചിരിക്കുന്നവന് മുറിവ് പറ്റിയാൽ വേദനയുണ്ടോ? അതിലേറെ വേദന മയ്യത്തിനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയാൻ കാരണം. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ മയ്യത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരാൻ വഹയിന്റെ വെളിച്ചത്തിലേ കഴിയൂ. മരിച്ചു കിടക്കുന്ന ആൾക്ക് എണീറ്റ് പറയാൻ കഴിയില്ലല്ലോ, സാധാരണഗതിയിൽ അങ്ങനെയല്ലേ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നവര് മക്കളോട് പറയുകയാണ്, മക്കളെ എന്റെ ദേഹത്തേക്ക് നിങ്ങൾ മെല്ലെ മണ്ണ് വാരിയിടണം, മെല്ലെ മണ്ണ് വാരിയിടണം. വഖറഊ ഇൻദ റസി ബിഫാതിഹത്തിൽ ബഖറതി വഖാതിമതിഹാ, എന്റെ മയ്യത്ത് എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും നിങ്ങൾ ഓതണേ. അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ആമന റസൂലു, ആദ്യ ഭാഗം അലിഫ് ലാം മീം മുതലുള്ള ആദ്യ ഭാഗം നിങ്ങൾ ആ ഖുർആൻ ഓതണേ. ഫഇന്നീ സമിഉതു ഇബ്നു ഉമർ, നോക്കണം, എന്റെ ഗുരുനാഥൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. മഹാനവറുകൾ പറയാറുണ്ട്, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഖുർആൻ ഓതണേ. കാന യൂസീ ബിദാലിക വയസ്തഹിബ്ബുഹു, ഇബ്നു ഉമർ എന്നവർക്ക് അത് ഇഷ്ടമായിരുന്നു, അവരങ്ങനെ ചെയ്യണമെന്ന് വസീത് ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്വഹാബിയാണ് ചെയ്യുന്നത്. ഇബ്നു ഉമർ എന്നവരെ ഞാൻ അൽഹംദുലില്ലാ ജീവിതത്തിൽ ആദ്യമാണ് ഇബ്നു ഉമർ എന്നവരെ സിയാറത്ത് ചെയ്യുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയുടെ ഷുഹദാ എന്ന് പറയുന്ന പ്രദേശമുണ്ട്, അവിടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവരുടെ മഖാം അവിടെ മക്കയിലാണ്. മഹാനോട് സിയാറത്ത് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കെട്ടിനകത്ത്, അവരുടെ ഖബർ അവിടെയാണ്, ഷുഹദാ, മക്കയിലെ ഷുഹദാ എന്ന് പറയുന്ന പ്രദേശം. മഹാനവറുകൾ വസീത് ചെയ്തിട്ടുണ്ട്, സ്വഹാബിമാരെ വസീത് ചെയ്യാൻ. എന്തിന്? ഞങ്ങൾ മരിച്ചാൽ ഖബറിനടുത്ത് നിന്ന് ഖുർആൻ ഓതണം, നമ്മൾ പറയാ ബിദ്അത്താണ്. എത്ര വലിയ ദുരന്തമാണ് മുമ്പിനെ ഇതൊക്കെ. നമ്മൾ പറയും ബിദ്അത്താണ് ഖുർആൻ എടുത്ത് ഓതുമ്പോഴേക്കും മുസാഫ് ഏ ഇവിടുന്ന് പോയിക്ക് ഇവിടെ ഓതാൻ പാടില്ല, ഇത് ബിദ്അത്താണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന മുത്തബിഉ സുന്ന, ഹബീബായ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിയാണിത്. മുത്തബിഉ മുഹിബ്ബു സുന്ന, ഹബീബിന്റെ സുന്നത്തിന് ഇത്രമേൽ സ്നേഹിച്ച ഒരു സ്വഹാബി ഉണ്ടാവില്ല. ആ മഹാൻ പറയാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ഖബറിനടുത്ത് ഖുർആൻ ഓതണം എന്ന് വസീത്ത് ചെയ്യാറുണ്ട് മഹാനായ ഇബ്നു ഉമർ എന്നവർ. ആര് പറയാ? മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഉമർ എന്നവരുടെ ശിഷ്യൻ, താബിഈയായ മഹാനായ പണ്ഡിതൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാണ്? സ്വഹാബികളിലെ ഷൈഖുൽ ഇസ്ലാം എന്ന് പറയാൻ പറ്റുന്ന ആളാണ്. സ്വഹാബികളിലെ ഷൈഖുൽ ഇസ്ലാമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുഹാജിറായ സ്വഹാബിയാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു, ഇമാം നബി തങ്ങളുടെ അദ്ഖാറിൽ, അദ്ഖാറിലെ 137-ാമത്തെ പേജ്, ഇസ്നാദുഹു ഹസനുൻ, ഈ സംഭവത്തിന്റെ സനദ് ഹസനാണ്. മഹാനായ അല്ലാമ അൽ ഇമാമുൽ ഹൈസമി മഹാനവരുടെ മുജ്മഇൽ 3-ാമത്തെ വോളിയം 44-ാമത്തെ പേജിൽ, റിജാലുഹു മൗസൂഖൂൻ, ഈ സനദിൽ വന്ന മുഴുവൻ ആളുകളും യോഗ്യരായ ആളുകളാണ്, ഇത് ളൈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇമാം ബൈഹഖി തങ്ങളുടെ സുനനുൽ കുബ്രയിലും മഹാനായ ഇമാം അത്തബറാനി തങ്ങളും ഒക്കെ ഈ ഹദീസ്, ഈ സനദ്, ഈ അസർ സ്വഹീഹാൻ എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. സ്വഹാബികൾ ചെയ്തതാണിത്. ഇത് മാത്രമല്ല, മുഹാജിറുകളായ ആളുകൾ ഇത് ചെയ്തിരുന്നു എന്നും നമ്മുടെ കിതാബുകളിൽ കാണാം. മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥകർത്താവ്, ഹംബലി മദ്ഹബിന്റെ നിയമങ്ങളെ ക്രോഡീകരിച്ച ഇമാം അഹമ്മദ് എന്നവരുടെ മദ്ഹബിന്റെ ഏറ്റവും കർക്കശമായും മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാൻ, മഹാനവറുകളുടെ ജാമിഇൽ, അതുപോലെ തന്നെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരിൽ മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി
ഇബ്നുൽ ഖയ്യിം എന്നവരെ പോലും ഈ വിഷയം മഹാനായ ഇമാം ഖല്ലാലിനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. കിതാബുർ റൂഹിൽ 10-ാമത്തെ പേജിൽ ഖാല ശഅബി, ഇമാം ശഅബി തങ്ങൾ പറയാ, വകാനൽ അൻസ്വാർ, അൻസ്വാരികൾ, ഇദാ മാതലഹും മയ്യിത്തുൻ, അൻസ്വാരികൾക്കൊരു മയ്യിത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ, യഖ്തലിഫൂന ഇലാ ഖബ്രിഹി, ഓരോരുത്തരായ ഖബറിന്റെ അരികത്തേക്ക് ചെല്ലും, ഫയഖറൂന ഇൻദഹുൽ ഖുർആൻ, ആ മയ്യിത്തിന്റെ അരികത്ത് നിന്ന് ഖുർആൻ ഓതുമായിരുന്നു അൻസ്വാരികൾ. ഇമാം ശാബി തങ്ങൾ പറയാ, ദൻസ്വാരികളുടെ ശീലമായിരുന്നു. യു എക്കാർക്ക് അറിയാം, മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ല, യു എയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ല, അദ്ദേഹം വഫാത്തായത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2004-ലാണ്. 2004-ൽ അവിടെ മുതൽ ഇന്നേ വരെ 10-14 കൊല്ലമായി ആ മഹാന്റെ ഖബറിന്റെ അടുത്ത് ഓരോരുത്തരായിട്ട് പോയി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, 24 മണിക്കൂറും. നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ഒരു അവര് കവർ കൊടുത്തു വിടുന്നുണ്ട്. ഇൻഷാല്ലാ നാളെ നിങ്ങൾ എന്തെങ്കിലും സംഖ്യ നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാല്ലാ നമ്മുടെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മജ്ലിസുൻ നൂറുണ്ട് അൽഹംദുലില്ലാ. ആ വിഷയങ്ങളിലേക്കൊക്കെ ഇൻഷാല്ലാ നിങ്ങൾ കാര്യമായി സംഭാവന ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ജയിപ്പിക്കട്ടെ, അല്ലാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബ്. സദഖ ചെയ്തോളി. കൊടുക്കുമ്പോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്ക് നിയ്യത്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മരിച്ചുപോയ ബന്ധു നിങ്ങൾ കൊടുക്കുന്ന ആ സംഖ്യ എത്രയോ സദഖ ചെയ്ത കൂലി അവർക്ക് കിട്ടും, നിങ്ങൾക്കും അതേ കൂലി കിട്ടും. അല്ലാഹു വലിയ ഔദാര്യവാനാണ്. അല്ലാഹുവിന്റെ കലാമിന്റെ അത്ഭുതം അതാണ്. മഹാനപ്പെട്ട ഉസ്മാൻ ഫൈദി ഉസ്താദ് ഇവിടെ എഴുതി തന്നിരിക്കുക, ഖുർആന്റെ താരിഫ് എന്നെ പഠിച്ചാൽ മനസ്സിലാവും. ഖുർആൻ എന്ന് പറഞ്ഞാൽ കലാമുല്ലാഹിൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതിഹി. എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുത്തനബിതങ്ങൾക്ക് അള്ളാഹു തആല ഇറക്കി കൊടുത്ത കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന കിതാബ്, ഓതിയാൽ കൂലി കിട്ടുന്ന അള്ളാഹുവിന്റെ കലാം. ഖുദ്സിയായ ഹദീസിന്റെ അത് ഖുർആൻ പോലെയല്ല, അത് നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ പറ്റില്ല. നേരെ മറിച്ച് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുന്ന അള്ളാഹുവിന്റെ കലാം, അതിനാണ് ഖുർആൻ എന്ന് പറയുന്നത്. മുതഅബ്ബദ ബിതിലാവതിഹി, അത് ഓതലും ഒരു പുണ്യമാണ്, ഓതൽ ഒരു ഇബാദത്താണ്, അത് ബറക്കത്താണ്. അപ്പോ ഇമാം ശാഫി തങ്ങൾ പറയുന്നത് കിതാബുർ റൂഹിൽ ഇബ്നുൽ ഖയ്യിം ജൗസിയ, ആരാ ഇബ്നുൽ ഖയ്യിം ജൗസിയ എന്ന് പറഞ്ഞത്? ലോകത്തെ എല്ലാ ബിദ്അത്തിന്റെ സംഘടനകളും ഉദ്ധരിക്കുന്ന ആളാണ് ഇബ്നു തൈമിയ്യ. അല്ലാമ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന അടുത്ത കാലങ്ങളിൽ ജീവിച്ചുപോയ മഹാനായ ഒരു പണ്ഡിതൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന്റെ പേരിൽ അഹ്ലു സുന്നയുടെ ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കും എന്ന് മാത്രം. അദ്ദേഹം ആലിമാണ്, യാതൊരു സംശയമില്ല, പണ്ഡിതനാണെന്ന് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ബിദ്അത്തിന്റെ ആശയങ്ങൾ കടന്നുകൂടിയിരുന്നു. ഇബ്നുൽ ഖയ്യിം ജൗസിയ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്, അഹ്ലു സുന്നയുടെ ആലിമാണ്. ഇബ്നുൽ ഖയ്യിം എന്നവരുടെ ലോക പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബുർ റൂഹ്, ആത്മാക്കളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ കൊണ്ടുവരാൻ, വകാനൽ അൻസ്വാറു ഇദാ മാതലഹും മയ്യിതുൻ യഖ്തലിഫൂന ഇലാ ഖബ്രി, ഒരു മയ്യിത്ത് മരിച്ചാൽ ആളുകൾ ഊഴം ഊഴമായി ആ മയ്യിത്തിന്റെ ഖബറിങ്ങൾ വെച്ച് ദുആ ചെയ്യുമായിരുന്നു ഖുർആൻ ഓതിയിട്ട്. ഖുർആൻ ഓതുമായി, ഫയഖറൂന ഇൻദഹുൽ ഖുർആൻ, അദ്ദേഹത്തെ ആ മരിച്ച മയ്യിത്തിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓതുമായിരുന്നു. അതാണ് നമ്മൾ ഖത്തം പുര കെട്ടുക എന്ന് പറയാ. ഖത്തം ഖത്തപുര എന്ന് പറയില്ലേ, ഖുർആൻ ഖത്തം ഖുർആൻ മുഴുവനായിട്ട് ഓതുക. ഒരു ഉസ്താദ് ഒന്ന് ഓതും, കുഴങ്ങി അടുത്ത ഉസ്താദ്, പിന്നെ വേറെ മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ മാറി മാറി ഓതുക. അതിനാണ് യഖ്തലിഫൂന എന്ന് പറയാ. ഇത് ആര് ചെയ്തിരുന്ന പണിയാ? അൻസ്വാരികൾ. അൻസ്വാരികൾ ആരാ? ഹബീബിന്റെ കൂടെ നിന്ന സ്വഹാബിമാർ. നമ്മൾ പറയാ ബിദ്അത്താണ്, നമ്മൾ പറയാ ഖത്തപുര ബിദ്അത്താണ്, അവിടുന്ന് ഖുർആൻ ഓതൽ ബിദ്അത്താണ്. അൻസ്വാരികൾ ഇതൊക്കെ ചെയ്തത് ബിദ്അത്താണോ? ആര് പറഞ്ഞു അൻസ്വാരികൾ ചെയ്തു എന്ന്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം ജൗസിയ കിതാബുർ റൂഹിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. യാ അല്ലാഹ്, ഇബ്നു തൈമിയ തന്നെ ഈ വിഷയം ഉദ്ധരിച്ചു. ഇബ്നു തൈമിയയുടെ മജ്മൂഉൽ ഫതാവ, അത് ഞാൻ പറയുന്നത് വിദ്യാർത്ഥികാര്, ഇമാം ഷാഫി തങ്ങൾ അംഗീകരിക്കാത്ത വളവന്മാര് ഇബ്നു തൈമിയ പറഞ്ഞ സ്വീകരിച്ചു. ഇമാം ഷാഫിയുടെ മദ്ഹബ് ഇന്നത, ഇന്ന് ഷാഫി മദ്ഹബ്, ഞങ്ങൾക്കതും പറ്റൂല. ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞു, അബു ഹനീഫത്തുൻ നുഅ്മാൻ, ഹനഫി ഇമാമോ, ഏയ് ഞങ്ങൾക്ക് ഖുർആൻ സുന്നത്തെ അറിയുള്ളൂ. ഓക്കേ, മാലിക് ഇമാം, എന്ത് മാലിക് ഇമാം എന്ന് പറയുന്ന ആളുകൾ ആരംഗീകരിക്കും? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ സംഘടനക്കാണ് വഹാബിസം എന്ന് പറയുന്നത്.
ഇബ്നു തൈമിയ കൊണ്ടുവന്ന ആശയമാണ് സലഫിസമായിട്ട് അംഗീകരിക്കുന്നത്. ഇവരൊക്കെ അവരംഗീകരിക്കുന്നവരാ, അല്ലെങ്കിൽ ഇബ്നു ബാസിന്റെ ഫത്വ അംഗീകരിക്കുന്നു പറയും, അല്ലെങ്കിൽ ഇബ്നു ഉസൈമിയന്റെ ഫത്വ അംഗീകരിക്കുന്നു. അപ്പൊ അതിൽ തഖ്ലീദാണ്. അവർ ഇക്കാലഘട്ടങ്ങൾ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ ആളുകൾ അംഗീകരിക്കുന്നു. നമ്മളെ ഹിജറയുടെ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും കഴിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ അവരംഗീകരിക്കും, അവര് പിൻഗാമികൾ അംഗീകരിക്കുന്നു. ഈ പിൻഗാമികളിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയുടെ 24-ാമത്തെ വോള്യം 298-ാമത്തെ പേജ്. ഞാൻ പറയണമെന്ന് വെച്ചാൽ വേഗം നോക്കിക്കോട്ടെ, നോക്കി മനസ്സിലായിക്കോട്ടെ. എന്താ പറയുന്നത്? അൽ ഖിറാഅത്തു ഇൻദ ദഫ്നി സാബിതതും ഫിൽ ജുംലതി അനി സ്വഹാബ. മരണപ്പെട്ട മയ്യത്തിനെ മറവ് ചെയ്താൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതണം എന്ന് പറയുന്നത് സാബിതതുൻ, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഫിൽ ജുംല, മൊത്തത്തിൽ, അനി സ്വഹാബ, സ്വഹാബികൾ ചെയ്തിട്ടുണ്ട് എന്ന സ്ഥിരപ്പെട്ട വിഷയമാണ്. വഖദ് ഔസാ ബഅദുഹും അൻ യഖ്റാ ഇൻദഹു സൂറത്തുൽ ബഖറ. ചില ആളുകൾ, സ്വഹാബികളിൽ മുൻഗാമികളിൽ അവർ ചില ആളുകൾ, ഞങ്ങൾ മരണപ്പെട്ടാൽ ഖബറിന്റെ അരികത്ത് സൂറത്തുൽ ബഖറ ഓതണം എന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാല് പറഞ്ഞു, നിങ്ങൾ അംഗീകരിക്കുന്ന ആളല്ലേ, എന്നാലെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ, ഇത് ബിദഅത്തല്ല. അത്രേ നമ്മൾ പറയുന്നുള്ളൂ, ബിദഅത്ത് എന്ന് പറയല്ലേ. വലിയ വിഷമമുണ്ട് കേൾക്കുമ്പോ. മുസ്ലിമീങ്ങളെ കാഫിരിങ്ങളാക്കുക, ഒരു കാഫിരിങ്ങളാ, ഒരു മുശ്രിക്കീങ്ങളാണ്. മുസ്ലിം പള്ളികളെ സംബന്ധിച്ച് മുശ്രിക്കുകളുടെ പള്ളി എന്ന് പറയാ, സുന്നികളായ ആളുകൾ ഇമാമ നിൽക്കുമ്പോടെ ജമാഅത്ത് ശരിയാവില്ല എന്ന് പറയാ, ഇതൊക്കെ എത്ര മോശമാണ്. ഈ ഉമ്മത്തിനെ അഹ്ലുൽ ഖിബലയല്ലേ മിനിമം, നമ്മൾ അഹ്ലുൽ ഖിബലയെ നമ്മൾ ഇങ്ങനെ വേർതിരിക്കാൻ പാടുള്ളതാണോ? ദീനിനോടുള്ള ഹമീയത്തും ഇസ്ലാമിനോടുള്ള ആവേശം ഒക്കെ ആയിരിക്കാം ഇതിന് കാരണം. പക്ഷേ പ്രമാണങ്ങൾ ഉള്ളതിനെ നിങ്ങൾ ബിദഅത്ത് എന്ന് പറയരുത്. നിങ്ങൾ ചെയ്തോളി എന്നല്ലേ പറയണത്, ചെയ്യുന്നവരെ പറ്റി എന്ത് ചെയ്യരുത്, മുബ്തദിഉകൾ എന്ന് പറയരുത്. ഇബ്നു തൈമിയ്യവരെ മരിച്ചു കിടക്കുന്ന മനുഷ്യനടുത്ത് ഖുർആൻ ഓതൽ ഇസ്ലാമിൽ സ്വഹാബികൾ ചെയ്തു എന്ന സ്ഥിരപ്പെട്ട വിഷയമാണ്. പിന്നെ എങ്ങനെയാ നമ്മള് പത്രം വായിക്കൽ അവിടെ നല്ലതെന്ന് പറയാ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ, നമ്മുടെ നാടുകളിൽ ചില ആളുകൾ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ. ഖുർആൻ ഓതുന്നതിനേക്കാളും നല്ലത് പത്രം വായിക്കാൻ. പത്രത്തിന്റെ പേരും പറഞ്ഞു, ഞാൻ അത് പറയാതിരിക്കാൻ. പത്രത്തിന്റെ പേര് പറയും, ആ പത്രം വായിക്കലാ നല്ലത് ഖുർആൻ ഓതുന്നതിനേക്കാളും. ഇതൊക്കെ പറയണമെങ്കിൽ അനല്പമായ വിഡിത്തം വേണം കയ്യിൽ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുകയോ ഈ ഉമ്മത്തിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുകയോ. അതുകൊണ്ട് ചെറുപ്പക്കാർ കേൾക്കാൻ നല്ല രസമുണ്ടാവും. ബിദഅത്തിന്റെ വർത്തമാനങ്ങൾ നല്ല ലോജിക്കായിട്ട് തോന്നുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ആയിരക്കണക്കിന് ആലിമീങ്ങൾ, മഹാന്മാരായ സമസ്തയുടെ പന്ഥാവിൽ കഴിഞ്ഞു പോയവര്, അല്ലെങ്കിൽ വേറെ സംഘടനകളെ, ഏതെല്ലാം ലോക രാജ്യങ്ങളിലെ ആലിമീങ്ങൾ, ഇവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, നമ്മളെ നാട്ടിലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഖുർആനും ഹദീസും തിരിഞ്ഞിട്ടുള്ളൂ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവരൊന്നും പണ്ഡിതന്മാരല്ലേ. അള്ളാഹുവിന്റെ ദീനിനെ ചെറുതായി കാണരുത്. ഈ ഉമ്മത്തിനെ നിങ്ങൾ കാഫിറുകളും ബിദഅത്തുകാരുമാക്കരുത്. പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ച വിഷയങ്ങളാണ് ഇതൊക്കെ. ഖുർആൻ ഓതൽ സാബിതതുൻ അനി സ്വഹാബ, ഇബ്നു തൈമിയ്യ പറയാ അവരുടെ ഫതാവിൽ, മജ്മുഉൽ ഫതാവയിൽ. സ്വഹാബികൾ ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരപ്പെട്ടതാണ്. സ്വഹാബിമാരിൽ ചിലർ, ഞാൻ മരിച്ചാന്റെ ഖബറിന്റെ അടുത്ത് സൂറത്തുൽ ബഖറ, രണ്ട് ജുസ്ഇലേറെ ഉള്ള സൂറത്തുൽ ബഖറ മുഴുവൻ ഓതണമെന്ന് വസിയത്തും ചെയ്തിട്ടുണ്ട്. സൂറുല്ലാഹി തങ്ങൾ പറയുമായിരുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മാ തഹദുകും ഫലാ തഹ്ബിസൂഹു, നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മറവ് ചെയ്യാതെ പിടിച്ചു വെക്കരുത്. വലാ തുഅഖിറൂഹു അൻ ഖബ്രിഹി, ആ മനുഷ്യന്റെ ഖബറിലേക്ക് അവരെ കൊണ്ടുപോകാതെ നിങ്ങൾ പിന്തിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യണം. ഫഇദാ ദഫൻതുമൂഹു, നിങ്ങൾ മരണപ്പെട്ടവരെ മറവ് ചെയ്താൽ, ഫൽയുഖ്റഇ ഇൻദ റസ്ഹി ബിഫാതിഹത്തിൽ കിതാബ്, മരിച്ച മയ്യത്തിനടുന്ന ഫാതിഹ ഓതണം. വഇൻദ റിജ്ലൈഹി, കാലിന്റെ അരികത്ത് വെച്ച് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും ഓതണേ എന്ന ഹദീസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഹാജിറുകളും അൻസാരുകളും പറഞ്ഞതിൽ പിന്നെ ഹബീബായ നബി തങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് വരുന്ന വിഷയമാണ്. പക്ഷേ ഈ ഹദീസിന്റെ റിവായത്തിൽ ഫീ ഇസ്നാദിഹി ളഉഫുൻ, ഈ ഇസ്നാദിൽ ഒരു ളഈഫായ ഒരു വശം ഇതിൽ വരുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ വിഷയം. അതിൽ യഹ്യ ഇബ്നു അബ്ദുല്ലാഹിൽ ബാബൽചി എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം സിഖത്തല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഈ ഹദീസ് ധാരാളമായിരുന്നു, പക്ഷേ സംവാദത്തിന് പറ്റില്ലെന്നല്ലേ ഉള്ളൂ.
ഈ വിഷയത്തിൽ നബി തങ്ങൾ ഇത് പറഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ ഹദീസ് മൗദൂ ആണെന്നോ എന്നൊന്നും അതിനർത്ഥമല്ല. ദുഅഫുള്ള ഒരു ഹദീസാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇബ്നു ഷാഹീൻ അവരുടെ കിതാബുൽ ഖുബൂറിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഇനി ഇത് അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ദഈഫ് പറഞ്ഞെന്ന് പറയണ്ട, ഇബ്നു തൈമിയ്യ അംഗീകരിക്കുമല്ലോ അദ്ദേഹം സംബന്ധിച്ച്.